സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തോട് ഞാനും എൻ്റെ കക്ഷിയും പ്രതിപക്ഷ കക്ഷികളും ഞങ്ങൾ പൂർണ്ണമായി അതിനോട് തത്വത്തിൽ യോജിക്കുകയാണ്. സർ, ഞാൻ ലക്ഷദ്വീപിലെ മിനിക്കോയെ ഒഴിച്ചുള്ള മുഴുവൻ ദ്വീപസമൂഹങ്ങളിലും ജനവാസമുള്ള മുഴുവൻ ദ്വീപസമൂഹങ്ങളിലും പല പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ രാജ്യത്ത് എവിടെ പോയാലും കാണാൻ കഴിയാത്ത ഇത്രമാത്രം നിഷ്കളങ്കരുള്ള ഒരു മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശം നമുക്ക് കാണാൻ കഴിയില്ല. സർ, ആ മനുഷ്യരുടെ ജീവിതത്തിന് മേൽ ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കുന്നതുമായ ഒരു സാംസ്കാരികമായ അധിനിവേശമാണ് കേന്ദ്ര സർക്കാർ ഈ അഡ്മിനിസ്ട്രേറ്ററിലൂടെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, 1956 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചുകൊണ്ടുള്ള ഭരണഘടനയുടെ 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അവകാശങ്ങൾ വന്നത്. സർ, ആ 7th അമെൻമെൻറ്റിന് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ഇൻറ്റൻഷനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്ന തരത്തിലാണ് ഇന്ന് വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് ലക്ഷദ്വീപ് അതോറിറ്റി ഡെവലപ്മെൻ്റ് അതോറിറ്റി നിയമം. സർ, നമുക്കറിയാം അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിനുമേൽ അവരുടെ സ്വത്തിന്മേലുള്ള അവരുടെ അവകാശം ഏത് സമയത്തും ഗവൺമെൻറ്റിന് ഇടപെട്ട് ആ സ്വത്ത് ഏറ്റെടുക്കാൻ, അവരെ ആ ഭൂമിയിൽ നിന്ന് എവിക്ട് ചെയ്യാൻ, ആ ഭൂമിയിൽ നിന്ന് അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമവ്യവസ്ഥകൾ ഈ ഡ്രാഫ്റ്റിലുണ്ട്. സർ, അവർ അവിടെ നാളികേരം കൊണ്ടും മത്സ്യബന്ധനം കൊണ്ടും ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ്. അവിടെ നാളികേരം സൂക്ഷിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ മത്സ്യം സൂക്ഷിച്ചു വയ്ക്കാൻ അവരുണ്ടാക്കിയിരിക്കുന്ന പതിറ്റാണ്ടുകളായി അവർ വച്ചിരിക്കുന്ന ആ ഷെഡുകളെല്ലാം പൊളിച്ചു കളഞ്ഞ് അവരുടെ ജീവിതത്തെ തന്നെ ഇവർ വെല്ലുവിളിക്കുക. സർ, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. സർ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നമ്മളോട് പറയുന്നത് റൈറ്റ് ടു ലിവ് എന്നാണ്, ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിൽ നമ്മുടെ ഭരണഘടന നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. വെറുതെ ജീവിക്കാനുള്ള അവകാശമല്ല, ഭരണഘടനാ അസംബ്ലിയിൽ പറയുന്നത് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ്. ആത്മാഭിമാനത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തരുമ്പോൾ ഒരു ഭരണകൂടം, ആ ഭരണഘടനയ്ക്ക് കാവലാളാകേണ്ട ഭരണകൂടം അതിനെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. സർ, സോൺ മാറ്റുന്നതിന് കനത്ത ഫീസ്, അതുമായി സഹകരിച്ചില്ലെങ്കിൽ ജയിൽ ശിക്ഷ. സർ, അവിടെ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പരിസ്ഥിതിയാണ്. ഏത് സമയത്തും വെള്ളം പൊങ്ങുന്നത് കൊണ്ടാണ് ആളുകൾ ഈ ഷെഡുകളിൽ അവരുടെ ഉപജീവന മാർഗത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അങ്ങനെ ഫ്രജൈലായ ഒരു പരിസ്ഥിതി, പരമ്പരാഗതമായൊരു സമൂഹം, വളരെ മാർജിനലായിട്ടുള്ള ഒരു ഇക്കോണമി. സർ, ഇതെല്ലാം ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ആ പ്രദേശത്തെ ജനങ്ങളുടെ, ആ ജനപദങ്ങളുടെ ജീവിതക്രമങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാൻ പോവുകയാണ്. സർ, വളരെ വിചിത്രമായ ഒരു പഞ്ചായത്ത് നോട്ടിഫിക്കേഷൻ, ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. 2 മക്കളിൽ കൂടുതലുള്ളവർക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ കഴിയില്ല. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പേരിലാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ ഒരു പുതിയ വിചിത്രമായ വ്യവസ്ഥ വരുന്നത്. സർ, നമ്മുടെ ഫാമിലി സർവേ 2019-20 നടന്ന ഫാമിലി സർവേയിൽ ലക്ഷദ്വീപിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.4 ആണ്. സർ, നാഷണൽ ആവറേജ് 2.2 ആണ്. അപ്പം നാഷണൽ ആവറേജിനേക്കാൾ താഴെയുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള ഒരു പ്രദേശത്ത് അവിടെയുള്ള ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി 2 മക്കളിൽ കൂടുതലുള്ളവർക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള നിയമവുമായി വരുന്ന ഈ ഡ്രാക്കോണിയൻ നിയമത്തെ അറബിക്കടലിലെറിയാനുള്ള തീരുമാനമാണ് സർ ഈ രാജ്യത്തുണ്ടാകേണ്ടത്. സർ, അതുപോലെ തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ജയിലുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒരു ക്രിമിനൽ പോലും ഇല്ലാത്ത ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഈ രാജ്യത്തെ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള, നിസാരമായ ക്രൈം, സ്ത്രീകൾക്കെതിരായി ഒരു അതിക്രമം പോലും റിപ്പോർട്ട് ചെയ്യാത്ത, കൊലപാതകങ്ങളില്ലാത്ത, കളവില്ലാത്ത, വാതിലുകൾ അടയ്ക്കാത്ത, സ്ഥാപനങ്ങളുടെ വാതിലുകൾ താഴിട്ട് പൂട്ടാത്ത ഇന്ത്യയിലെ ഈ ഏക പ്രദേശത്ത് ആ പാവങ്ങളെ പീഡിപ്പിക്കാൻ ഗുണ്ട ആക്ട് കൊണ്ടുവന്ന ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുന്നു. സർ, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടായിരുന്നു, ഒരു കോവിഡ് രോഗി പോലും ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നില്ല. ആ സ്റ്റാൻഡേർഡ് SOP പൂർണ്ണമായി അഡ്മിനിസ്ട്രേറ്റർ അട്ടിമറിച്ച് 68% വരെ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ഉയരുന്ന തലത്തിലേക്ക് അവിടെ കോവിഡ് വ്യാപനം ഉണ്ടാക്കി. സർ, 100 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. സർ, ഒരു പശുവിനെ പോലും വളർത്താത്ത
ഡയറിയിൽ, ഗവൺമെന്റിന്റെ ഡയറിയിൽ മാത്രം പശുക്കളുള്ള പ്രദേശത്ത് ബീഫ് നിരോധനം കൊണ്ടുവരികയാണ്. സർ, കൌ സ്ലോട്ടറിന് 10 വർഷം മുതൽ ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ, 5 ലക്ഷം വരെ ഫൈൻ. സർ, ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയിലാണ് ഇതുപോലുള്ള കിരാതമായ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. സ്കൂൾ മെനുവിൽ നിന്ന്, സ്കൂളിലെ ഭക്ഷണത്തിന്റെ മെനുവിൽ നിന്ന് നോൺ വെജിറ്റേറിയൻ ഫുഡ് മാറ്റി. സർ, അവിടെ മീൻ കഴിക്കാതെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത, ആ മീൻ കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന, അവരുടെ ഭക്ഷണക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എന്തു ഭക്ഷണം കഴിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള ധിക്കാരപരമായ നിലപാടുമായി അവർ വന്നിരിക്കുന്നു. ചരക്ക് നീക്കം നടക്കുന്നത് കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണ്. ആ ബേപ്പൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ചരക്ക് നീക്കം മാറ്റണം എന്നുള്ള ഏകപക്ഷീയമായ തീരുമാനം വന്നിരിക്കുന്നു. അവിടെ ആളുകൾ മദ്യപിക്കാറില്ല. ആ മദ്യനിരോധനമുള്ള ആ സ്ഥലത്ത് ആ മദ്യനിരോധനത്തിനെ റിലാക്സ് ചെയ്ത് മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. സർ, ജനാധിപത്യ സംവിധാനങ്ങളെയും ഭരണഘടനയെയും കാറ്റിൽ പറത്തി ഒരു ഭരണകൂടത്തിന് എന്തുമാകാം എന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഈ നടപടി. ഒരു ജനസഞ്ചയത്തിന്റെ അവകാശങ്ങളുടെയും സംസ്കാരത്തിന്റെയും കാവലാളാകേണ്ട ഭരണകൂടം അടിച്ചമർത്തലിന്റെ പ്രതിരൂപമായി മാറുകയാണ്. സർ, ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. ഇതിനെ ഒരു പരീക്ഷണശാലയാക്കി ലക്ഷദ്വീപിനെ മാറ്റി അത് വിജയിച്ചാൽ ഈ രാജ്യം മുഴുവൻ ഇത് ചെയ്തതുപോലുള്ള കിരാതമായ നിയമങ്ങൾ ഒരു ജനത്തിന്റെ മീതെ, ജനങ്ങളുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത്. സർ, കേരളവുമായി ഭാഷാപരമായി സാംസ്കാരികമായി ബന്ധുത്വത്തിന്റെ പേരിൽ ഭൂമിശാസ്ത്രപരമായി ബന്ധമുള്ള ഒരു പ്രദേശം, നമ്മുടെ സഹോദരന്മാർ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ പ്രതിഷേധക്കടലായി കേരളം മാറിക്കൊണ്ട് ഈ സംസ്ഥാനം മുഴുവൻ ഒരുമിച്ച് ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ അഡ്മിനിസ്ട്രേറ്ററെ ഈ കിരാത നടപടികൾക്ക് കൂട്ടുനിന്ന ഈ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണം. ഇവിടെ ശ്രീ ശംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ അയാൾ ചെയ്ത എല്ലാ നടപടികളും റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടാകണം എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇതൊരു നമ്മുടെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് തുടക്കത്തിലെ തന്നെ തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ, മുളയിലെ അത് നുള്ളിയില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്, നമ്മുടെ ഭരണഘടനയ്ക്ക്, നമ്മുടെ മതേതര മൂല്യങ്ങളെ കടക്കിൽ കത്തിവെക്കാനുള്ള ഈ തീരുമാനത്തിനെതിരായി ഈ സഭ ആദ്യം പ്രമേയം പാസാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാക്കാനുള്ള ഈ തീരുമാനത്തെ അനുമോദിച്ചുകൊണ്ട് ഈ പ്രമേയത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.